ദ സ്റ്റോറി ഓഫ് മ്യൂസിക് എന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്, മലയാള സിനിമ സംഗീത രംഗത്ത് ഒരു തരംഗം സൃഷ്ടിച്ച ഒരു സംഗീത സംവിധായകൻ, കീബോർഡിസ്റ്റ്, ഗിറ്റാറിസ്റ്റ്, നടൻ, ഗായകൻ, ഇത്ര മേഖലകളിൽ തന്റേതായ ഒരു വ്യക്തി മുദ്ര പതിപ്പിച്ച ഒരു സംഗീത സംവിധായകനാണ്, കണ്ണൂരുകാരനാണ്, അതുപോലെ തന്നെ ദ്രൗൺ സ്റ്റോഡൻസ് എന്ന ത്രാഷ് മെറ്റൽ ബാൻഡിന്റെ സ്ഥാപക അംഗം കൂടിയായിട്ടുള്ള വ്യക്തി. വെൽക്കം ടു വാക്ക് വിത്ത് 90. 2014 ഇറങ്ങിയ സപ്തമശ്രി തസ്കര എന്ന സിനിമയിലൂടെ പശ്ചാത്തല സംഗീതം നൽകിക്കൊണ്ടാണ് മലയാള സിനിമ സംഗീത രംഗത്തേക്ക് പ്രവേശിക്കുന്നത്. റെക്സ് വിജയൻ സംഗീത സംവിധാനം ചെയ്ത് 2013 ഇറങ്ങിയ നീലാകാശം, പച്ചക്കടൽ, ചുവന്ന ഭൂമി എന്ന സിനിമയ്ക്ക് വേണ്ടി ബാക്ക്ഗ്രൗണ്ട് സ്കോർ പ്രോഗ്രാം ചെയ്യുവാനായിട്ട് സുഷിന് ക്ഷണിച്ചു. ഒരു പാട്ട് പാടുകയും ചെയ്തു. അങ്ങനെ പിന്നണി ഗായകൻ എന്ന മേഖലയിലേക്ക് കടക്കുകയും ചെയ്തു. താഴ്വാരം എന്ന് പറയുന്ന ഒരു ഗാനമാണ് പുള്ളി പാടിയത്. അതിനുശേഷം ഒരുപാട് സിനിമകളിൽ പാടുകയും വിവിധ സിനിമകളിൽ അഭിനയ മേഖലയിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. അഭിനയത്തെ കുറിച്ച് അങ്ങനെ ഒരു താല്പര്യമുള്ള വ്യക്തിയൊന്നുമല്ല. പുള്ളി ചെയ്ത സിനിമകൾ അങ്ങനെ പറയത്തക്ക അഭിനയ മേഖലകളിൽ കടന്ന സിനിമകളൊന്നുമില്ല. അതിലെ എടുത്തു പറയാനുള്ള ഒരു നല്ല കഥാപാത്രം എന്ന് പറയുന്നത് തട്ടത്തി മറയത്തിലെ. പുള്ളി ചെയ്ത സിനിമകൾ എന്ന് പറയുകയാണെങ്കിൽ ഗ്രാൻഡ് മാസ്റ്റർ, തട്ടത്തി മറയത്ത്, ഹണിബി, ദാത്തടിയ, മായാനദി, നടികർ, ഇങ്ങനെയുള്ള സിനിമകളാണ് പുള്ളി ചെയ്തിട്ടുള്ളത്. ഫ്രണ്ട്സിന്റെ സിനിമയായതുകൊണ്ട് അങ്ങനെ അഭിനയിച്ചു പോയതാണ്. അപ്പൊ നമുക്ക് തട്ടത്തി മറയത്തിൽ ആ ഒരു ക്യാരക്ടറാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം എന്ന് പറയുന്നത്. ഞാനൊരു പ്ലസ് ടുവിലൊക്കെ പഠിക്കുന്ന സമയത്താണ് ആ സിനിമ റിലീസാവുന്നത്. ആ ഒരു ടൈമില് ന്യൂസ് പേപ്പറിലൊക്കെ ഉണ്ടായിരുന്നു, ഇതൊരു സംഗീത സംവിധായകനാണ്, ഒരു മ്യൂസീഷ്യനാണ് എന്നുള്ള രീതിയിലൊക്കെ ഞാൻ വാർത്ത അന്ന് വായിച്ചിരുന്നു. പിന്നെ രോമാഞ്ചം എന്ന് പറയുന്ന സിനിമയിലെ ആദരാഞ്ജലികൾ ഉൾപ്പെടെ ഗാനങ്ങളിൽ പുള്ളി അഭിനയിച്ചിട്ടുണ്ട്. നിങ്ങൾ ഏത് ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് തട്ടത്തി മറയത്ത് റിലീസായത് എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ടൊന്ന് പറയട്ടെ. തലശ്ശേരി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലും തലശ്ശേരി മാമ്പറം ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ് പഠിച്ചത്. സംഗീത സംവിധായകനായ അച്ഛന്റെ മാർഗനിർദ്ദേശപ്രകാരം ചെറുപ്പം മുതലേ കീബോർഡ് വായിക്കാൻ പഠിച്ചു. അങ്ങനെ പുള്ളി 9 വയസ്സിൽ ആദ്യമായിട്ട് സ്റ്റേജിൽ പെർഫോം ചെയ്തു. സ്കൂൾ വിദ്യാഭ്യാസ കാലത്തിനുടനീളം യുവജനോത്സവങ്ങളിൽ സജീവമായി പങ്കെടുക്കുകയും നിരവധി സംസ്ഥാന അവാർഡുകൾ നേടുകയും ചെയ്തു. അതിനുശേഷം എഞ്ചിനീയറിംഗ് പഠനത്തിന് പോയെങ്കിലും പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ചു. ബിക്കോസ് സംഗീതമാണ് തന്റെ ജീവിതം എന്ന് ആ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ പുള്ളിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ആ ഒരു ചെറിയ പ്രായത്തില് തന്റെ ഫീൽഡ് ഇതാണ് എന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു കഴിവ്, ഇല്ലെങ്കിൽ അതൊരു വലിയൊരു അച്ചീവ്മെന്റ് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം. എനിക്കൊന്ന് കറക്റ്റായിട്ട് ആ ഒരു എൻ്റെ ഒരു പ്രായത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചില്ല. വേറെ ഏതൊക്കെയോ ഫീൽഡിൽ പോയി, വേറെ ഏതൊക്കെയോ യാത്രകളൊക്കെ ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ മേഖലയിലേക്ക് ഇങ്ങനെ കടന്നു വരുന്നുള്ളൂ. എന്നാലും ആയിട്ടില്ല. അപ്പൊ ആ ഒരു പ്രായത്തില് ഒരു 19-20 വയസ്സിലൊക്കെ പുള്ളി മനസ്സിലായി എൻ്റെ ഫീൽഡ്. ചലച്ചിത്ര സംഗീതത്തിലെ അവസരങ്ങൾ കണ്ടെത്തുന്നതിനായിട്ട് പുള്ളി ചെന്നൈയിലേക്ക് പോയി. അവിടെ സംഗീത സംവിധായകൻ ദീപക് ദേവിന്റെ സ്റ്റുഡിയോ പ്രോഗ്രാമറായിട്ട് പ്രവർത്തിച്ചു. ഏകദേശം 2 വർഷത്തോളം അവിടെ ഉണ്ടായിരുന്നു. 19 വയസ്സിൽ ദീപക് ദേവിന്റെ അസിസ്റ്റന്റായി സുഷിൻ തന്നെ സിനിമാ സംഗീത ജീവിതം ആരംഭിച്ചു. ദീപക് ദേവ് എന്ന് പറയുന്ന വ്യക്തിയുടെ കീഴിൽ പഠിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഗണേഷ് രാജ് എന്ന സംവിധായകൻ ചെയ്ത ഒരു കുട്ടി ചോദ്യം എന്ന ഷോർട്ട് ഫിലിമിന് സംഗീതം നൽകിയത് ദീപക് ദേവിന്റെ സഹായത്തോടെ. അങ്ങനെ 4 വർഷത്തിനിടയിൽ 45-ലധികം മലയാളം, തമിഴ്, തെലുങ്ക് സിനിമകൾക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തു. അടുത്തതായിട്ട് പുള്ളി ചെയ്തത് റഷീദ് എന്ന് പറയുന്ന ഒരു സംഗീത സംവിധായകനെ കീബോർഡ് പ്രോഗ്രാമർ എന്ന നിലയിൽ സുഷിൻ ചെയ്തൊരു മ്യൂസിക് ആയിരുന്നു. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ആൽബമാണ് അകലുകയാണു. ഈ ഒരു ഗാനത്തിന് മലയാള പ്രേക്ഷകർക്കിടയിൽ നിരവധി ആരാധകരെ നൽകി കൊടുത്തു എന്നാണ് അറിയാൻ സാധിച്ചത്. 2008 ഡൗൺ സ്റ്റോഡൻസ് എന്ന ബാൻഡിൽ കീബോർഡ് പ്ലെയറായി തിരഞ്ഞെടുക്കുകയും 2008 ഡൗൺ സ്റ്റോഡൻസ് എന്ന 6 മെമ്പേഴ്സ് ഉള്ള ഒരു ബാൻഡായി മാറുകയും ചെയ്തു. ഈ ബാൻഡിന്റെ ഒരു മെയിൻ പാർട്ടാണ് സുഷിൻ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു കഥയുണ്ട്, ഇവര് ഈ ബാൻഡ് ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചു. മുനിസാണ് ഇതിന്റെ വോക്കലിസ്റ്റ്. മെമ്പേഴ്സിനെ പറഞ്ഞു, നമ്മളിങ്ങനെ ചുമ്മാ വായിച്ചിട്ട് കാര്യമില്ല, ഇതിന്റെ അത്യാവശ്യം പ്രോഗ്രാമിംഗ് സൈഡും റെക്കോർഡിംഗ് സൈഡും മ്യൂസിക് ടെക്നോളജി സംഭവങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ അറിയുന്ന ഒരു വ്യക്തി ഇങ്ങനെ തലശ്ശേരിയിലൊരു ഒരു പുള്ളിക്കാരനുണ്ട്. അങ്ങനെയാണ് മുൻസ് സുഷിനെ മീറ്റ് ചെയ്യുന്നത്. അപ്പൊ മുൻസിനെ ഈ പിയാനോ കീബോർഡിന്റെ ടോണ് ഒരു ത്രാഷ് മെറ്റൽ ബാൻഡില് ആഡ് ചെയ്യുന്നത് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല, ആ ഒരു ഇൻസ്ട്രുമെന്റ്സ് കൊണ്ടുവരാനായിട്ട്. പക്ഷേ പുള്ളിയുടെ പ്ലേയിങ്ങും സ്കില്ലൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി വേറെ ലെവലാണ്, ഈ പയ്യൻ എന്തായാലും എടുത്താലും പറ്റുമോ എന്നുള്ള രീതിയിലായി. അങ്ങനെയാണ് സുഷിനെ ബാൻഡിലേക്ക് ക്ഷണിക്കുന്നതും സെലക്ട് ചെയ്യുന്നതും. അവരുടെ ഫസ്റ്റ് ആൽബം ഹവ് ആർ യു, വി ആർ ഫൈൻ, താങ്ക് യു 2014 റിലീസ് ചെയ്യുന്നത്. അങ്ങനെ ഈ ആൽബത്തിന് 2015 റോളിംഗ് സ്റ്റോൺ ഇന്ത്യൻ മെറ്റൽ അവാർഡിൽ മികച്ച കീബോർഡ് പ്ലെയർ ആയിട്ട് സുഷിനെ തെരഞ്ഞെടുത്തു. ഇനി സിനിമകളെ കുറിച്ച് പറയാം. 2015 ലോർഡ് ലിവിംഗ്സ്റ്റോൺ 7000 കണ്ടി. ആ സിനിമയിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പുള്ളി ചെയ്തു. ആ സിനിമയെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്ന ഒരു വീഡിയോ യൂട്യൂബിലുണ്ട്, അത് നിങ്ങൾ കണ്ടു നോക്ക്. അത് മ്യൂസിക് ഇഷ്ടപ്പെടുന്നവർക്കും മ്യൂസിക് കമ്പോസിംഗ് പ്രോഗ്രാമിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് നല്ലൊരു ഇൻസ്പിറേഷൻ തന്നെയായിരിക്കും എന്ന് ഞാൻ
വിചാരിക്കുന്നു എനിക്കിഷ്ടപ്പെട്ടു. ഷാനവാസ് ബാബുകുട്ടി സംവിധാനം ചെയ്ത കിസ്മത്ത് എന്ന് പറയുന്ന മൂവി, അതായിരുന്നു അദ്ദേഹത്തിന്റെ നെക്സ്റ്റ് മൂവി. സിനിമയ്ക്ക് വേണ്ടി ബാക്ക്ഗ്രൗണ്ട് സ്കോറും രണ്ട് ഗാനങ്ങളും ചെയ്തു. അതിനുശേഷം 2016 വിക്കി എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം, അതിനുശേഷം 2017 എസ്ര മൂവി, ജെ കെ സംവിധാനം ചെയ്ത ഒരു ഹൊറർ മിസ്റ്ററി മൂവി ആയിരുന്നു. എസ്രയ്ക്ക് വേണ്ടി സ്കോറും രണ്ട് ഗാനങ്ങളും പുള്ളി ചെയ്തു. ഗാനങ്ങളും പശ്ചാത്തല സംഗീതവും മികച്ച രീതിയിൽ അറിയപ്പെട്ടു. അതിലെ തമ്പുരാൻ എന്ന് പറയുന്ന ഒരു ഗാനം, അത് എനിക്ക് അത്തരത്തിലുള്ള പാട്ടുകൾ ഭയങ്കര ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. കുറച്ച് ഡാർക്ക് ഷേഡ് ഉള്ള സോങ്സുകൾ, ഇപ്പോൾ തൈഗർ മുരുജൻ്റെ ചത്ത എന്ന് പറയുന്ന ഒരു ഗാനമാണെങ്കിലും അത് വേറെ ജോണറാണ്. എന്നിരുന്നാലും അത്തരത്തിലുള്ള ഒരു ഡാർക്ക്നെസ്, ഐ ലവ് പറയാനില്ല, പക്ഷേ എനിക്ക് അത്തരത്തിൽ മ്യൂസിക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ഒരു പാട്ടാണെങ്കിലും അതിലെ ഒരു ജൂതന്മാരെ കഥ പറയുന്നു. അപ്പോൾ അതിലെ ഇൻസ്ട്രുമെൻസും ടോൺസും ഒക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. 2017 വില്ലൻ ദ ഗ്രേറ്റ് ഫാദർ, 2018 മറഡോണ ലില്ലി വരത്തൻ എന്നീ മൂന്ന് ചിത്രങ്ങൾക്കായിട്ട് പാട്ടുകളും പശ്ചാത്തല സംഗീതവും ചെയ്തു. കുമ്പളങ്ങിന് ഏറ്റവും വൈറസും അഞ്ചാം പാതിരയായിരുന്നു 2019 റിലീസുകൾ. ഈ സിനിമയിലൂടെ അദ്ദേഹത്തിന് മലയാള സിനിമ സംഗീത രംഗത്ത് സുഷിൻ ശ്യാം എന്ന സംഗീത സംവിധായകനെ കൂടുതൽ പേരിലേക്ക് അറിയപ്പെടാൻ സാധിച്ചു. കുമ്പളങ്ങിന് ഏറ്റവും എന്ന സിനിമയ്ക്ക് അദ്ദേഹത്തിന് 2019 മികച്ച സംഗീത സംവിധായകനായിട്ടുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചു. 2020 ഫെബ്രുവരിയിലാണ് അൻവർ റഷീദിന്റെ ട്രാൻസ് എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി ജാക്സൺ വിജയനോടൊപ്പം ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരുമിച്ച് ചെയ്തു. അതിൽ വിനായകന്റെ ഒരു ട്രാക്ക് ഉണ്ട്, നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അത് ഒരു കിടിലൻ ട്രാക്കാണ്, ടൈറ്റിൽ ട്രാക്ക്, എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളിൽ ഒന്നാണ്. അതിനുശേഷം കപ്പേള എന്ന മൂവി, 2022 കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ്, അതിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും പുള്ളി ചെയ്തു. 2021 മാലിക് കുറിപ്പ് മിന്നൽ മുരളി, ഇത്രയും വളരെ ശ്രദ്ധേയമായ സിനിമകളാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. അതിലെ മാലിക് മൂവി പറയുകയാണെങ്കിൽ അതിലെ ഫിദ എന്ന് പറയുന്ന ഒരു 8 വയസ്സുകാരി പാടിയ റഫ് മീൻ അൽ മീൻ എന്ന് പറയുന്ന ഒരു ഗാനം, അത് ഭയങ്കര രസമാണ്, ഭയങ്കര ഫീലാണ്, ഫീലോട് കൂടിയിട്ടാണ് കൂട്ടി പാടിയിട്ടുള്ളത്. അത് ആ ഒരു ടൈമില് സോഷ്യൽ മീഡിയയിലൊക്കെ വൻ തിരക്കമായിരുന്നു. അതിനുശേഷം നമ്മുടെ ചിത്ര ചേച്ചി പാടിയ തീരമേ തീരമേ എന്ന് പറയുന്ന ഒരു ഗാനം. ഇനി കുറിപ്പ് എന്ന് പറയുന്ന സിനിമയാണെങ്കിൽ പ്രേക്ഷകർക്കിടയിൽ രണ്ട് അഭിപ്രായങ്ങളുണ്ടായിരുന്നു, ചിലവർക്ക് ഇഷ്ടപ്പെട്ടു, ചിലവർക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ സുഷിന്റെ സംഗീതവും ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാം പടത്തിന് ഒത്തിരി ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കുറിപ്പ് എന്ന് പറയുന്ന പടം എനിക്ക് വലിയൊരു തൃപ്തി തന്നിട്ടില്ല, എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. 2022 അദ്ദേഹത്തിന് ആദ്യ റിലീസ് എന്ന് പറയുന്നത് മമ്മൂട്ടിയെ നാഗനാക്കി അമൽനീർ സംവിധാനം ചെയ്ത ഭീഷ്മപർവ്വതം. ഭീഷ്മപർവ്വതം എന്ന് പറയുന്ന സിനിമ തന്നെ അദ്ദേഹത്തിന്റെ കരിയറിലൊരു ബിഗ് മൂവി ആയിരുന്നു. പിന്നുള്ളൊഴുക്ക്, ആവേശം, കുറേ നല്ല സിനിമകൾ പുള്ളി ചെയ്തു. ഇനി സുഷിൻ ശ്യാം കുറേ വെറൈറ്റി സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ മറഡോണ എന്ന മൂവിയിലെ അപരാധ പങ്ക എന്ന് പറയുന്ന ഒരു ട്രാക്ക് ഫെജോയാണ് അത് പാടിയിട്ടുള്ളത്. ഫെജോനെ കുറിച്ച് എല്ലാവർക്കും അറിയാം, മലയാളം ഹിപ്പ് ഹോപ്പ് ആർട്ടിസ്റ്റ് ആണ്. പുള്ളി അവസരം തരൂ എന്ന് പറഞ്ഞൊരു ട്രാക്ക് ഇട്ടതിന് ശേഷമാണ് സുഷിൻ വിളിക്കുന്നത്. അങ്ങനെയാണ് ആ പടത്തിലെ പാടുന്നത്. കിഡിലൻ പാട്ടാണ്, ലിറിക്സ് ആണെങ്കിലും പുള്ളി പാടിയിരിക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മഞ്ഞുവൽ ബോയ്സിലെ വേട എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിന്റെ കുതന്ത്രം എന്ന് പറയുന്ന ട്രാക്ക് ആണെങ്കിലും അതൊക്കെ ഭയങ്കര തീയായുള്ള പാട്ടുകളാണ്. ലിറിക്സ് ആണെങ്കിലും പാടിയതാണെങ്കിലും വിഷ്വൽ ആണെങ്കിലും എല്ലാം പൊളിയാണ്, ജനങ്ങൾ ഏറ്റെടുത്ത പാട്ടുകളാണ്. പിന്നെ ആവേശ മൂവിയിലെ തുരുപ്പ് ചീട്ട് എന്ന് പറയുന്ന ട്രാക്ക്, മുൻസ് ആണ് അത് പാടിയിട്ടുള്ളത്. ഒരു മെറ്റൽ ഗ്രൗഡിങ്ങോട് കൂടിയിട്ട്, ഇപ്പോൾ ദ റൗണ്ട് ഷോട്ട്സ് എന്ന ബാൻഡ് എജാദി എന്ന് പറഞ്ഞിട്ടൊരു മലയാളം മെറ്റൽ സോങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിത് പണ്ടിങ്ങനെ ആലോചിച്ച സംഭവമായിട്ട്, ഞാൻ ആലോചിക്കുന്ന ട്രെയിലർ ആലോചിച്ചു, നമുക്ക് മലയാളത്തിൽ ഇങ്ങനെ കുറേ വെറൈറ്റി സംഭവങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് ജനം ഏറ്റെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഹിപ്പ് ഹോപ്പ് എന്ന് പറഞ്ഞ സാധനം മലയാള സിനിമാ മേഖലയിലെ ഒരു ഓൾമോസ്റ്റ് എല്ലാ സിനിമകളിലും ഒരു ഹിപ്പ് ഹോപ്പ് സോങ് ഉണ്ടായിരിക്കും, റാപ്പ് സോങ് ഉണ്ടായിരിക്കും. അതിൻ്റെ ഒരു മേഖലയിലേക്കാണ് ഈ തുരുപ്പ് ചുരുട്ട് എന്ന് പറയുന്ന ട്രാക്ക് സുഷിൻ കൊടുത്തിട്ടുള്ളത്. അത് വലിയൊരു വിജയമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ കുറേ കുറേ വെറൈറ്റികൾ പുള്ളി ഓരോ സിനിമകളിലും പരീക്ഷിക്കുന്നുണ്ട്. അത് ജനം ഏറ്റെടുക്കുകയും അത് വൻ സക്സസ്സിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. ചില സിനിമകൾ ഇപ്പോൾ ഭീഷ്മയൊക്കെ ആണെങ്കിൽ ഇറങ്ങിയ സമയത്ത് അത് കോപ്പിയാണ് എന്നൊക്കെ രീതിയിലൊക്കെ സംഭവങ്ങൾ വന്നിരുന്നു. BGM ആണെങ്കിലും അതിൽ, ഇല്ലെങ്കിൽ ആവേശത്തിലെ കുറേ ട്രാക്കുകൾ അങ്ങനെ ഉണ്ട്, രോമാഞ്ചത്തിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല. ആവേശത്തിൽ ഞാൻ കേട്ടു, എൻ്റെ അവിടെയുള്ള ഫ്രണ്ട്സൊക്കെ അതിൻ്റെ ഒറിജിനൽ ട്രാക്ക് ഇങ്ങനെ കേൾപ്പിച്ച് തന്നപ്പോൾ സത്യം പറഞ്ഞാൽ കിളിപോയി. അപ്പം അങ്ങനെ ഒരു പരിപാടി നമ്മുടെ മലയാള സിനിമ സംഗീത രംഗത്ത് നടക്കുന്നുണ്ട്. ഇദ്ദേഹം മാത്രമല്ല, പല വളരെ നിങ്ങൾക്കറിയാവുന്ന പല ആളുകളും, കോപ്പി എന്ന് പറയുന്ന കോപ്പി സുന്ദർ എന്ന് പറയുന്ന വ്യക്തിയാണെങ്കിലും ഇതിൻ്റെ ഒരു ഭീകരനാണ്. ഞാൻ മോശപ്പെടുത്തി പറയല്ല, അത് നമ്മുടെ ഇവിടെ നടക്കും, പക്ഷേ വിദേശത്തൊക്കെ ആണെങ്കിൽ ഇത് ഭയങ്കര പ്രശ്നങ്ങളാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ കുറേ കോപ്പി പഴയതിലും പുതിയതിലും ഒക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോ നമ്മുടെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള സംഗീതം റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റുകളായിട്ട് നമ്മൾ വരും. ദ സ്റ്റോറി ഓഫ് മ്യൂസിക് നമ്മൾ ഇത്തരത്തിലുള്ള എപ്പിസോഡുകളാണ് പോകുന്നത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ ഫ്രം